സീസണിലൊക്കെ ജോർജറ്റ്സ് ആണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക്. അപ്പോൾ അത് ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്, ജോർജറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് മിറർ വർക്കും വരുന്നുണ്ട്, ആൻഡ് യോക്കിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറി വിത്ത് ആ ഒരു ഗോൾഡ് സീക്വൻസിന്റെ അതിനകത്ത് വരുന്നുണ്ട്, വിത്ത് ബ്ലോക്ക് പ്രിന്റഡ് ആൻഡ് മിറർ വർക്ക്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു മോഫ് ഷെയ്ഡിലാണ്, ആൻഡ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 2000 പ്ലസ് ജി എസ് ടി ആണ് എൻ്റെ പ്രൈസ് റേഞ്ച്. ആൻഡ് കോഡ് വിൽ ബി PF941. യു ക്യാൻ ഷോപ്പ് ഓൺലൈൻ അറ്റ് www.aham.store. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കൂടെ ഉള്ള പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ കൂടെയും നമ്മളുടെ ആ ഒരു ലിങ്ക് കാണും. ഇല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയി വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ വന്നേക്കുന്നതും നമ്മുടെ പ്രോഡക്റ്റ് ലിങ്ക് തന്നെയായിരിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് പ്രോഡക്റ്റ് പേജിൽ പോകുന്നതായിരിക്കും. ഫസ്റ്റ് ഷെയ്ഡ് മോഫ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു യോക്ക് ഡിസൈനിൽ ചെയ്തേക്കുന്നത് ഒരു വേവി ആയിട്ടുള്ള ഒരു ലെഹർ പാറ്റേണിൽ വന്നിട്ടുള്ള ഡിസൈനാണ്. അതിനകത്ത് ലൈറ്റ് ഗോൾഡിൻ്റെ സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. വളരെ ഷിമറി ആൻഡ് എന്താ പറയുക, നമ്മൾ ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ടുപോകുമ്പോഴത്തേക്ക് നല്ലൊരു ഹൈലൈറ്റ് നമ്മുടെ ആ നെക്ക് ഏരിയയിൽ കിട്ടുന്ന രീതിയിലാണ് ആ യോക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വിത്ത് ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണും അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയലറ്റ് സ്റ്റോണിൽ വന്നേക്കുന്ന ഒരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു മിറർ ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മോഫ് ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് മിററിനെ ഫിനിഷ് ചെയ്തേക്കുന്നത്. പ്ലാസ്റ്റിക് മിററാണ് ചെയ്തേക്കുന്നത്. ഒരു ഡയഗണൽ പ്ലേസ്മെന്റിലാണ് ആ ഒരു ലൈൻസ് നമുക്ക് അതിനകത്ത് കാണുമ്പോഴത്തേക്ക് വരുന്നത്. ആ ബ്ലോക്ക് പ്രിന്റിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ, ടു ലൈൻസ് അങ്ങനെയും പിന്നെ ഒരു മിററിൻ്റെ ലൈനും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഇതിനകത്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി തന്നെയാണ്, സെയിം ഡിസൈൻ എംബ്രോയിഡറി തന്നെയാണ്, ഹൊറസോണ്ടലായിട്ട് ഒരു പടി താഴത്തെ ഫിനിഷിങ്ങിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡും പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഒരു ഔട്ട്ലൈൻഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ കലംകാരിയിലൊക്കെ കാണുന്ന പോലത്തെ അതൊന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഔട്ട്ലൈൻസ് ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഷിഫോൺ ദുപ്പട്ടയാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് ഫ്രണ്ടിനകത്ത് ആ ഒരു ബോർഡർ ഡിസൈനിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ യോക്കിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന അതേ ലൈൻ വെച്ചിട്ട് തന്നെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, വിത്ത് സിഗ്സാഗ് ആൻഡ് പോൾക്ക ഡോട്ട്സ്. പിന്നെ ഒരു പേസ്ലി ഡിസൈനും കൂടെ ആ ഒരു ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ വന്നിട്ടൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ലീഫ് ഡിസൈനും വരുന്നുണ്ട്. ഒരു ഡാർക്ക് ടോണിലാണ് ചെയ്തേക്കുന്നത്. ആ ഒരു വയലറ്റ് ചേർന്നൊരു ടോണും പിന്നെ ഈ ഒരു നമ്മുടെ ഒരു ഷെയ്ഡിൻ്റെ ഡാർക്കർ ആയിട്ടുള്ള ഒരു ചെറിയ ഓറഞ്ച് ആകുന്ന ഒരു പ്രിന്റുമാണ് ചെയ്തേക്കുന്നത്. ബോഡിയിൽ വന്നേക്കുന്ന അതേ പ്രിന്റ് തന്നെ വിത്ത് പോൾക്ക ഡോട്ട് ഒരു ആഞ്ചൽ പോർഷനിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സറ്റൂൺ ഷെയ്ഡിൽ വന്ന സറ്റൂൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബോട്ടാണ്. ഫുൾ ഒരു സിംഗിൾ ടോണിലാണ് നമ്മുടെ ഈ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കോഡ് PF941 ആണ്, പ്രൈസ് 2000 പ്ലസ് ജി എസ് ടി. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പേർപ്പിൾ ചേർന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഒരു അടഞ്ഞ കളറാണ് കേട്ടോ. നമുക്ക് ആ ഒരു ജോർജറ്റ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കത്തില്ല. അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്ന എംബ്രോയിഡറിയും സെയിം ടോൺ ടു ടോൺ, ഒരു ഫ്ലോറൽ ആൻഡ് ഒരു ക്രോസ് സ്റ്റിച്ചിലെ എംബ്രോയിഡറി വിത്ത് ലൈറ്റ് ഗോൾഡ് സീക്വൻസ്, സെയിം ടോണിൽ വന്നേക്കുന്ന ത്രെഡ്സ് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്ന മിറേഴ്സ്. ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട, ഈ ദുപ്പട്ടയും ബ്ലോക്ക് പ്രിന്റഡ് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വാഷ് ചെയ്യണം. തണലത്ത് ഉണക്കുക, ജസ്റ്റ് ഒന്ന് ഡിപ്പ് വാഷ് ചെയ്താൽ മതി. ഈ ഒരു ജോർജറ്റ് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ്. ഇത് ഒരുപാട് തുലച്ച് കഴുകാതെ ഡ്യൂറബിലിറ്റിക്ക് നമ്മളെ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് എന്നും കിട്ടി നിൽക്കണമല്ലോ. അപ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒരു സ്മോൾ വാഷ് ചെയ്താൽ മതി. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം പേർപ്പിൾ ടോണിൽ വന്നേക്കുന്ന സെക്കൻഡ് ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ടോണാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ടോണിൽ വന്നേക്കുന്ന പ്രിന്റാണ്, ജോമെട്രിക് പ്രിന്റാണ്. ആ ഒരു യോക്കിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇതിനകത്ത് ആ ഒരു കോൺട്രാസ്റ്റ് കുറച്ച് ഇങ്ങനെ അറിയാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടോൺസ് വന്നേക്കുന്നത്. ബാക്കിയുള്ള ഷെയ്ഡ്സിനെക്കാട്ടിലും നല്ലൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു കളക്ഷനാണ് കേട്ടോ. അത് ആ ഒരു ഇത്രയും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കും കൂടെ ഒക്കെ വരുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബഡ്ജറ്റും ഇറ്റ്സ് എ വർത്തി ബൈ ആയിട്ട് നമുക്ക്
നോക്കാവുന്നതേ ഉള്ളൂ. ടോപ്പ് ബോട്ടം എന്തുപെട്ട ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പിങ്ക് ടോണിലാണ്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു ടോൺ ഡാർക്കറായിട്ട് വന്നേക്കുന്നത്. എല്ലാത്തിലും ആ ഒരു നമ്മുടെ ബേസ് ഫാബ്രിക്കിന്റെ കളറിനെ കാട്ടും ഒരു ടോൺ ഡാർക്കറായിട്ടുള്ള ഒരു നെഗറ്റീവ് പ്രിന്റ്, ഒരു ഔട്ട്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡാണ് ലാസ്റ്റ് വന്നേക്കുന്നത്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം ഇതുപോലത്തെ കളക്ഷൻസ് ആയിട്ട്.